ഓക്കെ അപ്പൊ ഈ ഒരു കളറ് ഇതിപ്പോ ഫീമെയിൽ ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ഇത് ആണ് എന്റെ മാളു. മാളു എന്ന് പറയുന്നത് എന്റെ വീട്ടിലെ ഫസ്റ്റ് കേറ്റാണ്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു കേറ്റിന്റെ മോളുടെ ഇഷ്ടപ്രകാരമാണ് അവർക്ക് ഒരുപാട് നാള് കൊണ്ടൊരു ഒരു പൂച്ചയെ വാങ്ങണം, ഒരു പേർഷ്യൻ പൂച്ച വാങ്ങണം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആലപ്പുഴ ജോബി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ എടുത്തതാണ്. 7000 രൂപയ്ക്കാണ് അന്ന് വാങ്ങുന്നത്. ഫീമെയിലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാൻ അമ്മൂനെ വാങ്ങുന്നത്. അങ്ങനെ ഇന്ന് എന്റെ ഇവിടുത്തെ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള കേട്ടാണ് ഇവിടെ എല്ലാവരും പഠിക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരാളെ ബംഗാളായിക്കോട്ടെ ഏതായിക്കോട്ടെ ആരുണ്ടെങ്കിലും അവരാരെയൊന്നും ഇവിടെ പഠിക്കാൻ വിടില്ല. എല്ലാരെയും ഇത് വരുന്നു മാളൂസ് എന്ത് പണക്കോ കാരണം മാളൂസ് 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 ഇവിടെ കിട്ടനൊക്കെ ഭയങ്കര മാർക്കറ്റാണ്. ഒരുപാട് പേര് കിട്ടൻ എടുത്തോണ്ട് പോയവരൊക്കെ വീണ്ടും എന്ത് ചെയ്യും, മാളുവിന്റെ കിട്ടൻ ഡെലിവറി ആകുമ്പോൾ തന്നെ പറയുന്നത് ഇപ്പൊ ഒരു 3 കിട്ടൻ ആ കട കൊടുക്കാനുണ്ട് നമുക്കിപ്പോ മാളുവിന്റെ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഷ്യൻ ക്യാറ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെർഷ്യൻ ക്യാറ്റ് നമുക്ക് എവിടെ വില കുറവിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രീഡ് വേണമെന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള ക്യാറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റഹീമിക്കായെ കോണ്ടാക്ട് ചെയ്യുക. റഹീമിക്കാന്റെ അടുത്ത് എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു പെർഷ്യൻ ക്യാറ്റ് മാത്രമല്ല ഉള്ളത്, ഇവിടെ ബംഗാൾ ക്യാറ്റ് തുടങ്ങി എല്ലാത്തിന്റെ തന്നെ കിറ്റൻസും കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളുടെ അടുത്ത് നിലവിലുള്ളത് മാളു എന്ന് പറഞ്ഞ പൂച്ചയുടെ കിറ്റനാണ് നമ്മളുടെ അടുത്ത് ഇപ്പൊ നിലവിലുള്ളത്. ഇതിപ്പം ഇക്ക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കൊണ്ടുവന്ന ക്യാറ്റ് ഇതാണ് അല്ലേ? ഓക്കെ, 56 ദിവസം പ്രായമുള്ളപ്പോ കൊണ്ടുവന്ന ആളാണ്. ഇപ്പൊ 2 വർഷത്തിന് മേലെ പ്രായമാണ്. 3 ഡെലിവറി ഓൾറെഡി കഴിഞ്ഞു. 3 ഡെലിവറി കഴിഞ്ഞ് ഇവള് നല്ല റെസ്റ്റ് ഒക്കെ ഇട്ടാണ് ഡെലിവറി എടുക്കുന്നത്. അല്ലാതെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ബ്രീഡിംഗ് കഴിഞ്ഞ ഉടനെ അടുത്ത് ബ്രീഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് തന്നെ ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നോണ്ടാണ് നിലവിൽ ഇപ്പൊ ആൾക്കാർ വീണ്ടും കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലുള്ള കിറ്റൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ റഹീമിക്കായെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇക്ക നമ്മുടെ ഇവിടെ ഇപ്പൊ നിലവില് നമ്മുടെ കിറ്റൻസ് ഒക്കെ കൊടുക്കുന്ന റേറ്റ് എത്രയാണ് ഇപ്പൊ നിലവിൽ? റേറ്റ് ഞാൻ പറയല്ലോ, ഫീമെയിൽ ആണെങ്കിൽ 6 രൂപ മാക്സിമം, മാക്സിമം ആണെങ്കിൽ 5 രൂപ. 5-5 ആ റേഞ്ചിൽ രണ്ടും കൂടെ നമ്മള് കൊടുക്കും. ഒരു അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി ആണത്, പഞ്ച് പീസ് ആണ് വരുന്നത്. ഇവിടെ ഡോൾ പീസ് ആണെങ്കിൽ മേറ്റ് ചെയ്ത് നെയ്ത് പഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൾക്ക് വീണൊക്കെ 5 പീസിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ആണ്, നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഡോൾ പീസിന്റെ ക്വാളിറ്റി അല്ല, നമുക്ക് 5-5.5 റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ വരുന്ന മുറയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഇതിന്റെ കുഞ്ഞിനെ ഇനിയിപ്പോ നോക്കിയാലോ കിറ്റൻസ്. ഓക്കെ, അപ്പൊ ഇതിനിപ്പോ നിലവില് കിറ്റൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്തായിരുന്നാലും ആ ഒരു കിറ്റനെ നമുക്ക് എന്തായിരുന്നാലും റഹീമൊക്കെ ഇപ്പൊ കാണിച്ചാലും നല്ല രീതിയിലുള്ള ഹെയർ ക്വാളിറ്റി ഉള്ള കിറ്റൻസ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബംഗാൾ ക്യാറ്റിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സെപ്പറേറ്റ് തന്നെ പോവുക. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ബംഗാൾ ക്യാറ്റിന്റെ കാറ്റഗറിയെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അധികം തന്നെ ക്യാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കിറ്റൻസിനൊക്കെ ഏതാണെന്നും അതുപോലെ തന്നെ ഏതൊക്കെ കളറൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ കാണിച്ചു തരാം. അതാ ഇപ്പോൾ കാണുന്നുണ്ടോ, ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കളറിൽ നമ്മുടെ കിറ്റൻസ് ഒക്കെയാണ് ഉള്ളത്. കണ്ടോ നല്ല, ഓ ഇപ്പൊ ഉറങ്ങിക്കിടന്നതാണ്, അതിനെ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ ദാ കിടിലനായിട്ടുള്ള ക്യാറ്റൊക്കെയാണ് നമുക്കിപ്പോ നിലവിലുള്ളത്. നമുക്ക് 45 ദിവസം പ്രായമായിട്ടേ ഉള്ളൂ. നിലവിൽ പറയുകയാണെങ്കിൽ 45 ദിവസം ഈ പ്രായത്തിലായിരിക്കും മാളൂനെ എടുത്തിട്ട് വന്നത്. 56 ദിവസം ഇതിപ്പോ 45 ദിവസമായിരുന്നു. നമുക്കത് 55 ദിവസം ശേഷം കൊടുക്കുക. ഒരു 10 ദിവസമാണ് കഴിഞ്ഞാൽ മാത്രമേ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ബുക്കിംഗ് എന്ത് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളവർ പറഞ്ഞു, ഇത് മാത്രമാണ് ഫീമെയിൽ ഉള്ളത്. ടോർട്ടിഷിലാണ്, ടോർട്ടിഷിൽ എന്ന് പറഞ്ഞൊരു ഇതാണ് വരുന്നത്. പാറ്റേൺ ഡിഫറെന്റ് അല്ല, അതിന്റെ ഗ്രേ വൈറ്റ് റെഡ് ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്നതിനാണ് ടോർട്ടിഷിൽ. അത് ഫീമെയിൽ മാത്രമേ വരുള്ളൂ, ഈ കളറിൽ ഫീമെയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് ഞാൻ വേണമെങ്കിൽ എടുത്ത് തന്നെ ഇട്ടല്ലേ. ഈ ഒരു കളർ എന്ന് പറഞ്ഞപ്പോൾ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. 5 പീസാണത്. അവരുടെ കളർ കണ്ടായിരുന്നു, അതിൽ ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഷെയ്ഡുണ്ട്. ഇത് ഫീമെയിലിന് മാത്രമാണ് പേർഷ്യൻ കേറ്റിൽ ഇങ്ങനെ ഒരു കളർ വരത്തുള്ളൂ. ഇത് മെയിൽ ആയിരിക്കില്ല ഒരിക്കലും. നമ്മൾ ഈ കളർ കണ്ടാൽ തന്നെ ഉറപ്പിച്ചോണം ഫീമെയിലാണ്. ഫീമെയിൽ കാലിക്കോ എന്നൊക്കെ പറയും പോലെ, കാലിക്കോ എന്ന് പറഞ്ഞ കളറ് ഫീമെയിൽ മെയിലിൽ വരത്തില്ല. അത് അങ്ങനെ ഒരു ഇതാണുള്ളത്. ഇത് 5 പീസാണ്. ഭയങ്കര അഹങ്കാരിയാണത്, കയ്യിലിരിക്കില്ല.
തള്ള പോലെയാണ്, തള്ള മാളു അങ്ങനെ കയ്യിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കില്ല, തള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കളറ് ഇതിപ്പോ ഫീമെയിൽ ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചരക്ക് കൊടുക്കാം. ഓക്കെ, അഞ്ചരക്ക് ഫൈനൽ റേറ്റ്, അഞ്ചരക്ക് കൊടുക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ 500 രൂപ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ നോക്കി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും എടുക്കാം. വേറെ പങ്കലോ കാര്യങ്ങളോ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുവരേക്കും പങ്കല് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല പങ്കല് വരാതിരിക്കാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതിന് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ള ഒരു കിറ്റൻ. അപ്പൊ ഈ ഒരു കിറ്റൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈമിക്കായ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള കിറ്റൻസ് ഒക്കെയാണ്. ഇപ്പൊ ഉറക്ക ക്ഷീണമൊക്കെ മാറി വരുന്നുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ കാണിച്ചത് ഒരു കിറ്റനാണ്. ഇനിയും ഇതില് രണ്ടെണ്ണം കൂടെ നമ്മളുടെ അടുത്ത് നിലവിലുണ്ട്. ഇത് ഒരു കളറ് കണ്ടോ, ഇത് ടാബി കളറാണ്. ടാബി എന്ന് പറയുന്നത് ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെ ഒരു മിക്സ്ഡ് ആണ്. ബ്ലാക്ക് ആണ്, കൂടുതൽ ഗ്രേ പോലെ കയറി വരുന്ന ഒരു ബ്ലാക്ക് ആണത്. ഇതും 5 പീസാണ്, മെയിലാണ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സൈസ് ഉണ്ട്, നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്. ഇറങ്ങിയിരിക്കൂല, മാളു എന്ന് പറയുന്ന കയ്യിലിരിക്കുന്ന സ്വഭാവമല്ല, അതേ സ്വഭാവമായിരിക്കും കിറ്റനായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കിറ്റന് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് മെയിലാണല്ലേ? ഇത് മെയിലാണ്. ഇത് മെയിൽ. അപ്പം ഇത് റേറ്റ് 5 രൂപ. ഓക്കെ, എന്തായിരുന്നാലും 5 രൂപയ്ക്ക് നമുക്ക് കിടിലനായിട്ടുള്ള ഈ ഒരു കിറ്റനെ നമുക്ക് കിട്ടുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ കാണാനായിട്ട് പോകുന്നത് പ്യുവർ വൈറ്റില്, അതായത് നമ്മുടെ അതിന്റെ ആ ഒരു പേരന്റിന്റെ അതേ കളർ, പേരന്റിന്റെ അതേ കളറായിട്ടുള്ള ആ ഒരു കിറ്റനെയാണ് നമ്മളിപ്പോ കാണുന്നത്. കണ്ടോ, വൈറ്റ് ആണ്, മാളുവിന്റെ സെയിം കളറാണത്, പ്യുവർ വൈറ്റ് ആണ്. അതെ, 5 പീസാണ്. ആ മുഖത്ത് അത് ഫുഡ് കഴിക്കുന്നതിന്റെ കഴിക്കുക. ഓക്കെ, ഫുഡിന്റെ ആ ഒരു ഇതാണ്. വൈറ്റ് ആണ്, കുളിപ്പിച്ചില്ല, നമ്മൾ ഒരു തവണ കുളിപ്പിച്ചിട്ടുള്ളൂ, ഒരു മാസമായിട്ട് കുളിപ്പിച്ചേ ഉള്ളൂ. ഓക്കെ, കൊടുക്കുന്നതിന് മുന്നേ നല്ല ഒന്നുകൂടെ കുളിപ്പിച്ച് വൃത്തിയാക്കിട്ടേ കൊടുക്കത്തുള്ളൂ. ഇത് ഭയങ്കര മാളു ആക്റ്റീവാണ്. മാളു സാധാരണ ഒരു പേർഷൻ പൂച്ച പോലെ ഇങ്ങനെയല്ല, അവളൊരു തണ്ടേടിയാണ്. അതേ സ്വഭാവമുള്ള ഇതാണ്. നമ്മളായിട്ട് ഇണങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഇഷ്ടം തോന്നണം അവർക്ക്. നമ്മളങ്ങനെ വാശി പിടിച്ച് പറ്റിയതാണ്. അവർക്ക് വന്നിരുന്ന അവർ നമ്മളോട് സഹകരിക്കും, അത് മാളിന്റെ സ്വഭാവം. പിന്നെ അതുപോലെ തന്നെ ഹെയർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ മെയിൻറ്റെയിൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം അല്ലേ? അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഡെയിലി ഒരു തവണയിൽ ചെയ്തി കൊടുത്താലേ ആ ഉടക്കൊക്കെ മാറ്റി വിട്ടാൽ. ഓക്കെ ഓക്കെ, വാങ്ങുന്ന ഒരാളാണ്, അതിനോട് ഇഷ്ടം കൊണ്ട് അവരെന്ത് ചെയ്യും, ചെയ്തു പോകും. അവരൊക്കെ അവരെ ഒന്ന് വൃത്തിയാക്കാന്നുള്ള അതൊരു ഒരിക്കലും ഒരു ജോലിയായിട്ടൊന്നും ആരും തോന്നില്ല. നമ്മളൊരു പെട്ട് വളർത്തുന്ന ഒരു മനസ്സിനൊരു ഇഷ്ടം, ഒരു സന്തോഷം വരാൻ വേണ്ടിയില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് ഇത് പേർഷൻ കേറ്റില് ഡോൾഫേസ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് 5 പീസ്, അതിൽ മേലെ നിൽക്കുന്ന ഡോൾഫേസ് മുഖം മൂക്ക് നീണ്ടിരിക്കും. ഇത് കുറച്ചുകൂടെ ഫേസ് മാറിയിട്ടുള്ളതാണ് എങ്കിൽ തന്നെ അവര് ഒരു ഡോൾഫേസിനെ പോലെ തന്നെ അവർ സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അവരുടെ ശരീരം തന്നെ അവർ ക്ലീൻ ചെയ്യാൻ കഴിവുള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബംഗാൾ ക്യാറ്റ് നിലവിൽ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിറ്റൻസ് ഒക്കെ തന്നെ ഇവിടെ ഒരു ഇത് കൂട്ടമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു കിറ്റനൊക്കെ ഓടിച്ചാടി ഇവിടെ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന മേറ്റിങ്ങിനാണല്ലേ? മേറ്റിങ്ങിനാണ്. ഇപ്പം 4-5 ദിവസമായി. ഇത് ഇവിടുത്തെ മെയിലാണ്, മേറ്റിംഗ് മെയിലാണ്. ഒത്തിരി പേർക്ക് മേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കിറ്റനാണ് അവൻ. 5 പീസാണ് അവൻ. ഇപ്പൊ ഹെയർ ഒക്കെ നമ്മളിപ്പോ ആ ട്രിം ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നതാണ്. കാരണം നല്ല ഹെയർ ക്വാളിറ്റിയാണ്. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താ മെയിലാവുകൊണ്ട് നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ട്രിം ചെയ്തിട്ടിരിക്കുന്നതാണ്. നല്ല വെയിറ്റ് ആണ് അവൻ. നല്ല നല്ല ഒരു മെയിലിന്റെ നല്ല ഗാംഭീര്യമുള്ള ഒരു നല്ല മെയിലാണ്. നല്ല വെയിറ്റ് ആണ്, നല്ല ലവ്ലിയാണ്. സാധാരണ മെയിലൊന്നും ഇതുപോലെ കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. അവ ഇങ്ങനെ വെച്ചില്ല, മുഖത്ത് അടിക്കും. ഇവ അങ്ങനെയല്ല, ഇവ നല്ല നമ്മളുമായിട്ട് നല്ല ഇണങ്ങുന്ന, നമ്മളെന്നല്ല ആരുമായിട്ട് സഹകരിക്കുന്ന ഒരു നല്ല മെയിലാണ്. സെഡി മെയിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ അവ എന്ത് ചെയ്യും, നമ്മളോട്ട് സഹകരിക്കും. ഇത് അമ്മുവിന്റെ മോളാണ്, സെഡിങ്ങിന് ഇട്ടേക്കുന്നതാണ്. അമ്മുവിന്റെ 2-ാമത് ഡെലിവറിയുള്ള മോളാണ്. ഒരു 1st ഡെലിവറി കഴിഞ്ഞുള്ള ഇതിപ്പം 2-ാമത്തെയാണ്. 2-ാമത്തെ ഡെലിവറി, 2-ാമത്തെ ഷെഡിങ് ആണ് ഇപ്പം നടക്കുന്നത്. ആദ്യം അപ്പൊ തന്നെയാണ് ഷെഡ് ചെയ്ത്. 4 കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ഹെവി കിട്ടണമായിരുന്നു, 4 പടപടാന്ന് പോയി. അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ
ഇതാണ് നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ള തുടങ്ങി നിരവധി അധികം തന്നെ നമുക്ക് എന്തായിരുന്നാലും പെർഷ്യൻ കാറ്റിലെ കിറ്റൺസ് മുതൽ എല്ലാ കാറ്റും ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്യുക. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അതല്ലെങ്കിൽ വാട്സപ്പ് വരുന്നതായിരിക്കും അല്ലേ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ചില സമയത്ത് ഞാൻ പ്രോഗ്രാമിന്റെ ജോലിയായിട്ട് ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗിലാണ് നിൽക്കുന്നത്, മൈലൈഫ് എന്ന കമ്പനിയിൽ. അപ്പൊ അതിന്റെ മാർക്കറ്റിംഗ് നിൽക്കുന്നുണ്ട് എന്നു വെച്ചാൽ പലപ്പോഴും മീറ്റിംഗിലേക്ക് ഫോണ് സൈലന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ ഉറപ്പാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ റിപ്ലൈ ഞാൻ ചെയ്യാറുണ്ട്. കേട്ടിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയുന്ന കാര്യം ഷെയർ ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ മദർ ഉണ്ട്, അമ്മോ, ഇവിടുത്തെ ഫീമെയിൽ മെയിൻ ആയിട്ടുള്ള ഇവിടെ നമ്മുടെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നിട്ടുള്ളതാണ് എന്റെ അമ്മ എന്ന് പറയുന്നത്. നമ്മളെ ഈ ഒരു അവള് 4 ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഡെലിവറിയിലും നല്ല കിട്ടനാണ്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടനാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അമ്മോനെ നമുക്ക് പരിചയപ്പെടാം. അമ്മ ഇവിടെ ഇവിടെ ഉണ്ട്. അവളിപ്പോ 65, അവര് പ്രസവിക്കാനുള്ള അടുത്ത 5-ാമത്തെ ഡെലിവറിയുടെ ഡേറ്റ് ആണ്. ഇന്ന് രാത്രിയോടുകൂടി പ്രസവിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാര്യം 65 ഇന്നത്തെ ദിവസം. അപ്പൊ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്, നമുക്ക് എവിടെയാണ് നമുക്ക് തപ്പിപ്പിടിക്കാം. പിന്നെ കിട്ടണോ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ അവളെ ക്ഷീണിച്ച് കിടക്കുകയാണ്. എന്റെ ഇവിടുത്തെ ഏറ്റവും പെറ്റായിട്ടുള്ള പാവമാണ്, നല്ല മിടുക്കിയാണ്. നമ്മളെല്ലാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. രാത്രിയൊക്കെ നമ്മൾ അടുത്ത് വന്നേ കിടക്കത്തുള്ളൂ. നമ്മൾ ഇറങ്ങി മാറിപ്പോവാൻ പറഞ്ഞ മാറിപ്പോയി കിടക്കും. നമ്മളവിടെ പ്രതികരിക്കുന്ന അമ്മ, അമ്മുവിന്റെ ഡെലിവറി വരുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ അറിയുന്ന അമ്മുവിന്റെ കിട്ടൻ വാങ്ങിയവരൊക്കെ എന്ത് ചെയ്യും, വീണ്ടും വാങ്ങുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് അമ്മു അതിനെ പ്രസവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കിറ്റനെ നമുക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്തിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കിറ്റൻ മാത്രമാണ് ഒരു, അത് ഒരു 40 ദിവസം കഴിഞ്ഞ ശേഷമാണ് മരണപ്പെട്ടത്. അതായത് എല്ലാ കിറ്റനെയും അമ്മു വളരെ ഗംഭീരമായിട്ട്, നമുക്ക് ജോലി കുറവാണ്, അവളെ തന്നെ നോക്കി വൃത്തിയാക്കി അവളെ 45, 50 ദിവസം 60 ദിവസം വരെ അവളെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരുന്ന ഒരു ശീലമാണുള്ളത്. അവളെ എന്റെ കിട്ടന് ഇവിടുന്ന് പോയിട്ടുള്ളതുണ്ടല്ലോ, ഞാൻ എന്റെ വാങ്ങിക്കൊണ്ട് പോയ ആൾക്കാര് അവര് അമ്മുവിന്റെ മക്കൾ തന്നെ ഇപ്പൊ ഡെലിവറി ആയപ്പോഴേക്ക് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കിട്ടനുണ്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ 3-4 കിട്ടനൊക്കെ എടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല കിട്ടനാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കും, നമ്മളെ വീട്ടിലുള്ളതാണെങ്കിൽ നല്ലതാണെങ്കിൽ ഞാൻ കൊടുക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് അറിയുന്ന നമ്മളുമായിട്ട് നമ്മുടെ ബ്രീഡ് നിന്നും എടുത്തോണ്ട് പോയ ആൾക്കാർ എന്തെങ്കിലും കിട്ടൻ കൊടുക്കാനുണ്ടെങ്കിൽ അറിയിച്ചാലും നല്ല കിട്ടനാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാനൊന്നും കുഴപ്പമില്ല, അത് പ്രോഫിറ്റ് ഇതല്ല, നല്ല കിട്ടൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് അങ്ങനത്തെ കിറ്റൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ റഹീമിക്കായ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോ നിലവിൽ കൊടുക്കുന്നതിനേക്കാളും തന്നെ നല്ലൊരു ഡീലിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രീഡൊക്കെ ആയിരിക്കും നമ്മൾ എന്തായിരുന്നാലും കൊടുക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഇത്രല്ലേ പറയാനുള്ളൂ, പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഇത് കേട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമുള്ള ഒരു പരിപാടിയല്ല, നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ അവരെ ജോലിയോടൊപ്പം തന്നെ ഒരു 2-3 കേട്ടിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇന്ന് ഇത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് അവസരമുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലുകളും ഒരുപാട് സോഷ്യൽ മീഡിയകളും ഒരുപാട് നമുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ കേട്ടിന്റെ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു ചെറിയ രീതിയിൽ തുടങ്ങുക, ഇത് പഠിക്കുക, പഠിച്ച് മനസ്സിലാവുന്ന വിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ വലിയ കേട്ട് അല്ലെങ്കിൽ വില കൂടിയ കേട്ട്. ഞാനിപ്പോ എന്റെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള കേട്ട് വരെ കിടപ്പുണ്ട്. ഞാൻ ആദ്യമേ 1 ലക്ഷം മേലെ വന്നിട്ടില്ല, ഞാൻ ആദ്യം തുടങ്ങി 7,000 രൂപയിൽ നിന്നാണ്. ചെറിയ രീതി തുടങ്ങി അവര് പതുക്കെ പതുക്കെ ഓരോന്ന് പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മെച്ചം ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് എനിക്കൊരു പാസീവ് ഇൻകം, ഞാൻ ഇല്ലെങ്കിൽ പോലും എന്റെ വീട്ടുകാരുടെ നോട്ടം കൊണ്ട് എനിക്കൊരു ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഇൻകം, ഒരാളൊരു ജോലിക്ക് പോയാൽ, ഒരു ഉദ്യോഗസ്ഥൻ ജോലിക്ക് പോയാൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു ഇൻകം ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പെറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ല മേഖല ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അത്രയും സൗകര്യവും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ കേട്ടിന് എന്ന് പറയുമ്പോൾ അങ്ങനെ സൗകര്യമൊന്നും വേണ്ട, നമ്മളെ വീട്ടിൽ ബെഡ്റൂമിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ വളർത്താൻ പറ്റും, അങ്ങനെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകത്തിലേക്കും കൂടെ തിരിഞ്ഞാൽ കൊള്ളായിരിക്കും. അതിന് പറ്റുന്ന ഒരു മേഖലയാണ് പെറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ, എന്റെ പേര് റഹീം എന്നാണ്, ഞാൻ ട്രിവാൻഡ്രം ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.